കർണനും ദുര്യോധനനും മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച സൗഹൃദത്തിൻ്റെ ഉടമകൾ. സ്വന്തം സുഹൃത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ കർണൻ എതിർപക്ഷത്ത് സ്വന്തം സഹോദരങ്ങളായതിനാൽ അവരെ വധിക്കാൻ അവസരം ലഭിച്ചിട്ടും അതു ചെയ്യാതെ ജ്യേഷ്ഠൻ്റെ കടമ നിർവഹിക്കുകയും സുഹൃത്തായ ദുര്യോധനനോടുള്ള കടപ്പാട് നിറവേറ്റാൻ സ്വന്തം ജീവൻ തന്നെ ബലി നൽകിയ രാധയൻ. ജ്യേഷ്ഠനാണെന്നറിയാതെ കർണൻ്റെ മരണം ആഘോഷിച്ച പാണ്ഡവർ. യുദ്ധത്തിൽ വധിച്ചത് സ്വന്തം ജ്യേഷ്ഠനെയാണെന്നറിഞ്ഞ് തകർന്നുപോയ കുന്തിപുത്രന്മാർ. ഒടുവിൽ എല്ലാ സത്യവും അറിയുന്ന ദുര്യോധനനും പാണ്ഡവരും. മഹാഭാരതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ മുഹൂർത്തം. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. യുദ്ധത്തിൻ്റെ പതിനാറാം ദിവസം രാത്രി പാണ്ഡവരുടെ ശിബിരത്തിൽ അർജുനൻ അർദ്ധരാത്രിയായിട്ടും ഉറങ്ങാതിരുന്നു. വീണ്ടും വീണ്ടും തൻ്റെ ശരങ്ങളുടെ മൂർച്ച കൂട്ടുന്നത് കണ്ട് സഹദേവൻ വന്നു ചോദിച്ചു, ജ്യേഷ്ഠൻ എന്താണ് ഇത്രയും നേരമായിട്ടും ഉറങ്ങാത്തത്? ആ സൂതപുത്രൻ കർണൻ ജ്യേഷ്ഠനെ എന്തു ചെയ്യാനാണ്? ഇത് കേട്ട് അർജുനൻ പറഞ്ഞു, അവൻ ആരുടെ പുത്രൻ വേണമെങ്കിലും ആകട്ടെ, പക്ഷേ അവനൊരു സാധാരണ യോദ്ധാവല്ല. അവനെ എന്തുകൊണ്ടാണ് ദുര്യോധനൻ പ്രധാന സേനാപതിയാക്കിയത്? എന്തുകൊണ്ട് ശല്യരെയോ അശ്വത്ഥമാവിനെയോ സേനാപതിയാക്കിയില്ല? അവർ എന്തുകൊണ്ടാണ് അവൻ്റെ പതാകയുടെ കീഴിൽ നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായത്? അവൻ ഭീഷ്മ പിതാമഹൻ്റെയും ദ്രോണാചാര്യരുടെയും ഗുരു ഭഗവാൻ പരശുരാമൻ്റെ ശിഷ്യനാണ്. പിതാമഹനെയോ ദ്രോണാചാര്യരെയോ ഞാൻ ഭയപ്പെട്ടിരുന്നില്ല, പക്ഷേ ഞാൻ ഈ കർണനെ ഭയപ്പെടുന്നു. യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ നീ ഭയപ്പെടാൻ പഠിക്കണം. ഭയമാണ് നമ്മളെ ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിക്കുന്നത്. യുദ്ധത്തിൽ ജാഗ്രത ഇല്ലാത്ത ഒരുവന് വിജയിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ കർണനെ ഭയക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനു വേണ്ടി ഏറ്റവും മികച്ച ശരങ്ങൾ തന്നെ തയ്യാറാക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പതിനേഴാം ദിവസം രാവിലെ കർണനെ ഗാന്ധാരി വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും നീ ദുര്യോധനനെ കൈവിടരുത്. അവൻ ദേഷ്യം കൊണ്ട് പലതും പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചേക്കാം, എന്നാലും നീ അവനെ കൈവിടരുത്. ഇത് കേട്ട് കർണൻ പറഞ്ഞു, ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ദുര്യോധനൻ്റെ മരണം തൊടില്ല, പക്ഷേ ഞാൻ വീരചരമം അടഞ്ഞാൽ പിന്നെ? ഗാന്ധാരി പറഞ്ഞു, മോനെ, നീ എന്തിനാണ് ഇപ്പോൾ നിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇതിനു മറുപടിയായി കർണൻ പറഞ്ഞു, ഇന്ന് ഞാൻ അർജുനനുമായി ഒരു നിർണായക യുദ്ധമാണ് ചെയ്യുവാൻ പോകുന്നത്. ഈ യുദ്ധത്തിൽ ആര് ജീവിക്കണമെന്നാണ് മാതാവ് ആഗ്രഹിക്കുന്നത്? ഗാന്ധാരി പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് അർജുനനും ദുര്യോധനനും ജീവിക്കണമെന്നാണ്. അത് സാധ്യമല്ല, ഈ യുദ്ധം അവസാനിക്കുമ്പോൾ അവരിൽ ഒരാൾ മാത്രമേ ശേഷിക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ ചോദ്യം, ഇന്ന് ഈ യുദ്ധത്തിൽ ഞാൻ ജീവിക്കണമെന്നാണോ അർജുനൻ ജീവിക്കണമെന്നാണോ മാതാവ് ആഗ്രഹിക്കുന്നത് എന്നാണ്? എന്തു പറയണമെന്നറിയാതെ വിഷമിക്കുന്ന ഗാന്ധാരിയോട് കർണൻ പറഞ്ഞു, മാതാവ് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയരുത്, ദയവായി എന്നെ പോകുവാൻ അനുവദിക്കുക. ഇത്രയും പറഞ്ഞ് കർണൻ യുദ്ധഭൂമിയിലേക്ക് പോയി. പതിനേഴാം ദിവസത്തെ കർണൻ്റെ ധീരമായ പോരാട്ടത്തിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാൻ താൽപ്പര്യമുള്ളവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കർണൻ സിരസറ്റ് വീണതറിയാതെ ദുര്യോധനൻ യുദ്ധത്തിൽ തനിക്കേറ്റ മുറിവുകൾ വെച്ച് കെട്ടുന്ന തിരക്കിലായിരുന്നു. കർണൻ്റെ മൃതശരീരത്തിന് ചുറ്റും മറ്റു കൗരവർ എത്തി. കർണൻ എത്ര ധീരമായാണ് അർജുനനോട് പോരാടിയതെന്നും അവസാനം യുദ്ധത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അർജുനൻ കർണനെ വധിച്ചത് കണ്ട് ശകുനി പോലും പൊട്ടിക്കരഞ്ഞു. ശകുനി പറഞ്ഞു, കർണ, നീ ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ദുര്യോധനൻ ഒരാൾ കാരണമായിരുന്നു ഞാൻ പലപ്പോഴും നിന്റെ ഒപ്പം നിന്നതുപോലും. ദുര്യോധനൻ നിന്റെ ഒപ്പമാണ് എന്നെയും കാണുന്നതെന്നോർത്ത് എനിക്ക് പലപ്പോഴും ലജ്ജ തോന്നിയിട്ടുണ്ട്. നിന്റെ ഒപ്പം ഒരു സേനയിലായത് എനിക്കേറ്റ അപമാനമായി പോലും ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നു. നീ ശരിക്കും ഒരു വീരൻ തന്നെയായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ നിന്നെ ആദരിക്കാനോ അംഗീകരിക്കുവാനോ കഴിഞ്ഞില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. നിനക്കെൻ്റെ ആയിരം ആയിരം പ്രണാമം. കർണൻ്റെ മരണവാർത്ത അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ സാരഥി കൂടിയായിരുന്ന ശല്യർ ദുര്യോധൻ്റെ ശിബിരത്തിലെത്തി. ശല്യരെ കണ്ടപാടെ കർണനെ യുദ്ധഭൂമിയിൽ തനിച്ചാക്കി വന്നതിന് ദുര്യോധനൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. കർണൻ യുദ്ധത്തിൽ വീരചരമമടഞ്ഞ വിവരം അറിയിക്കാനാണ് താൻ ഇവിടേക്ക് വന്നതെന്ന് ശല്യർ പറഞ്ഞു. അർജുനൻ അഭിമന്യുവിൻ്റെ മരണം എത്രമാത്രം അവിശ്വസനീയമായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു ദുര്യോധനന് കർണൻ്റെ മരണവും. ദുര്യോധനൻ കോപത്തോടെ പറഞ്ഞു, ഇല്ല, നിങ്ങൾ വെറുതെ പറയുകയാണ്.
പാണ്ഡവർ കള്ളം പറഞ്ഞു പരത്താൻ മിടുക്കനാണ്. നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. അന്ന് ദ്രോണരെ അവർ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് വിശ്വസിപ്പിച്ചതുപോലെ തന്നെ എന്തോ തന്ത്രമാണിത്. ശല്യൻ പറഞ്ഞു, അല്ല, കർണൻ്റെ സാരഥിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് കർണനെ രക്ഷിക്കാനായില്ല. ആ വീരമരണത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ്. കർണൻ്റെ മരണം ദുര്യോധനെ ആകെ തകർത്തു. അദ്ദേഹം തളർന്നിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദുഃഖവും ദേഷ്യവും അടക്കാനാവാതെ ദുര്യോധനൻ അലറി, എൻ്റെ 99 സഹോദരങ്ങളെ വധിച്ചത് ഞാൻ ഒരു പക്ഷേ പാണ്ഡവരോട് ക്ഷമിച്ചേക്കാം. പക്ഷേ എൻ്റെ കർണൻ, അവനെ വധിച്ച് അവരോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനാവില്ല. ഇത്രയും പറഞ്ഞ് ദുര്യോധനൻ തൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തമെടുത്ത് ശല്യരുടെ നെറ്റിയിൽ ചാർത്തിയിട്ട് പറഞ്ഞു, ഇനി അങ്ങാണ് കൗരവസേനയുടെ സേനാപതി. ഇന്നെനിക്ക് യുദ്ധം ചെയ്യാനാവില്ല. ഇന്നെന്നെ എൻ്റെ കർണനെ ഓർത്തിരിക്കാൻ അനുവദിക്കണം. അന്ന് രാത്രി ദുര്യോധനൻ ഭീഷ്മരുടെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാമഹ, ഞാൻ ഈ ലോകത്തിൽ തികച്ചും തനിച്ചായി. എൻ്റെ പ്രിയമിത്രം കർണനുമൊടുവിൽ എന്നെ തനിച്ചാക്കിപ്പോയി. പിതാമഹ, ഞാൻ ദുശാസനൻ മരിച്ചപ്പോൾ പോലും ഇത്രയും ദുഃഖിച്ചില്ല. പക്ഷേ ഇത് എനിക്ക് താങ്ങാനാവുന്നില്ല. ഭീഷ്മൻ ദുര്യോധനനെ സമാധാനിപ്പിച്ച ശേഷം പറഞ്ഞു, അവൻ്റെ ഈ വീരമരണമാണ് അവൻ നിനക്ക് നൽകുന്ന സമ്മാനം. അവനൊരു സൂതപുത്രനല്ല, അവൻ കുന്തിയുടെ ഏറ്റവും മൂത്ത പുത്രനാണ്. അവൻ ഈ സത്യം അറിയാമായിരുന്നു. എന്നിട്ടും അവൻ നിനക്കുവേണ്ടി യുദ്ധം ചെയ്തു. ഒടുവിൽ അവൻ്റെ ജീവൻ തന്നെ നിനക്ക് നൽകി. ഇതുകൂടി കേട്ടപ്പോൾ ദുര്യോധനൻ ആകെ തകർന്നുപോയി. താൻ ജന്മശത്രുക്കളായി കരുതുന്ന പാണ്ഡവരുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ, അതായത് ധൃതരാഷ്ട്രരുടെ കാലം കഴിഞ്ഞ് രാജാവാകാൻ ഏറ്റവും അധികാരമുള്ള കുരുവംശത്തിലെ ഏറ്റവും മൂത്ത പുത്രൻ, എല്ലാം അറിഞ്ഞിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ച് തന്നോടുള്ള കടപ്പാടിൻ്റെ പേരിൽ തനിക്ക് വേണ്ടി സ്വന്തം സഹോദരങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് വീരചരമം വരിച്ചതെന്നോർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുര്യോധനൻ പിതാമകൻ്റെ കാൽക്കലിരുന്നു. ഭീഷ്മൻ ദുര്യോധനനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുരുക്ഷേത്രത്തിൽ രണ്ട് സേനയും അന്ന് മരിച്ച അവരവരുടെ യോദ്ധാക്കളുടെ ശവങ്ങളെടുത്ത് മറവ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അർജുനനും യുധിഷ്ഠിരനും ശ്രീകൃഷ്ണനും യുദ്ധഭൂമിയിൽ വീണുകിടക്കുന്ന യോദ്ധാക്കളിൽ ആർക്കെങ്കിലും ജീവനുണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. കുന്തി മാതാവ് കർണൻ്റെ മൃതശരീരം കെട്ടിപ്പിടിച്ച് കരയുന്ന ആ കാഴ്ച കണ്ട് യുധിഷ്ഠിരനും അർജുനനും അത്ഭുതപ്പെട്ടു. അവർ മാതാവിൻ്റെ അടുത്തെത്തി ചോദിച്ചു, അമ്മ എന്തിനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഈ സൂതപുത്രന് വേണ്ടി കരയുന്നത്? ശത്രുക്കൾക്ക് വേണ്ടി കരഞ്ഞ അമ്മയുടെ കണ്ണീരിനെ അപമാനിക്കരുതേ. കുന്തി കോപത്തോടെ പറഞ്ഞു, നിർത്തി, ഞാൻ എൻ്റെ കണ്ണീർ തുടച്ചു. മതിയോ, ചെല്ല്, നിങ്ങൾ നിങ്ങളുടെ യോദ്ധാക്കളുടെ ശവങ്ങൾ സംസ്കരിക്കൂ. ഇത് കേട്ട അർജുനൻ പറഞ്ഞു, ഇല്ല, അമ്മ എന്തിനാണ് ഈ സൂതപുത്രൻ കർണന് വേണ്ടി കരയുന്നത്? ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഇത് കേട്ട് കുന്തി കോപം അടക്കാനാവാതെ പറഞ്ഞു, ഇവൻ സൂതപുത്രനല്ല, ഇവൻ എൻ്റെ ഏറ്റവും മൂത്ത പുത്രനാണ്, നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ. ഇത് കേട്ട് അർജുനനും യുധിഷ്ഠിരനും തരിച്ചു നിന്നു. തങ്ങൾ ചെയ്ത മഹാപാപമോർത്ത് അവർ വിലപിച്ചു. സ്വന്തം ജ്യേഷ്ഠനെയാണല്ലോ ഭഗവാനെ ഈ കാലമത്രയും ശത്രുവായി കണ്ട് ഒടുവിൽ ചതിച്ചു കൊന്നത്. ഇതിനെല്ലാം ഉത്തരവാദിയായ സ്വന്തം മാതാവിനോട് ക്ഷമിക്കാൻ യുധിഷ്ഠിരന് കഴിഞ്ഞില്ല. യുധിഷ്ഠിരൻ ദുഃഖവും കോപവും അടക്കാനാവാതെ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ ഒരു സത്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതുകൊണ്ടാണ് ഈ യുദ്ധമുണ്ടായത്. നിങ്ങളുടെ മൗനത്തിൻ്റെ ഫലമാണ് ഈ മഹായുദ്ധം. ഇവിടെ മരിച്ചു വീണ ലക്ഷക്കണക്കിന് യോദ്ധാക്കളുടെ മരണത്തിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് മാതാവേ. കണ്ടില്ലേ നിങ്ങളുടെ ഈ രഹസ്യത്തിൻ്റെ വില? സ്വന്തം ജ്യേഷ്ഠനെ വരെ ഞങ്ങൾക്ക് വധിക്കേണ്ടി വന്നു. ജീവനറ്റ് കിടക്കുന്ന എൻ്റെ ജ്യേഷ്ഠൻ്റെ ഈ മൃതശരീരത്തിന് മുന്നിൽ വെച്ച് ഞാൻ സർവ സ്ത്രീകളെയും ശപിക്കുന്നു. ഇനി സ്ത്രീകൾക്കൊരിക്കലും ഒരു രഹസ്യവും സൂക്ഷിക്കാനാവില്ല. ഭീഷ്മരുടെ അടുത്തു നിന്നും ദുര്യോധനൻ ഗാന്ധാരിയുടെ അടുത്തെത്തി. ഗാന്ധാരി പാണ്ഡവരോട് സന്ധിയിലേർപ്പെടാൻ ദുര്യോധനനോട് അപേക്ഷിച്ചു. കണ്ണീരോടെ ദുര്യോധനൻ പറഞ്ഞു, മരിച്ചുപോയ എൻ്റെ പ്രിയ കർണൻ്റെയും ദുശാസനൻ്റെയും മറ്റു മഹാരഥന്മാരുടെയും ജീവൻ തിരിച്ചു തരാൻ അവർക്കാകുമായിരുന്നു എങ്കിൽ ഞാൻ സന്ധി ചെയ്യുമായിരുന്നു. പക്ഷേ അതിനവർക്ക് കഴിയാത്തത് കൊണ്ട് ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും. അമ്മേ, ഇനിയെങ്കിലും അമ്മ എന്നെ വിജയിക്കുവാൻ അനുഗ്രഹിക്കുകയില്ലേ? ദുഃഖത്തോടെ ഗാന്ധാരി പറഞ്ഞു, ഇല്ല മോനെ, ഇല്ല. നിനക്ക് തരാൻ ആ അനുഗ്രഹം മാത്രം എൻ്റെ കയ്യിലില്ല. ഗാന്ധാരിയുടെ അനുമതിയോടെ ദുര്യോധനൻ അവിടെ നിന്നും തൻ്റെ ശിബിരത്തിലെത്തി. പിന്നീട് കർണൻ്റെ ശരീരം സംസ്കരിക്കാൻ കുരുക്ഷേത്രത്തിലെത്തിയപ്പോൾ ദുര്യോധനൻ കണ്ടത് കർണൻ്റെ ശരീരം ചിതയിൽ വെച്ച് വെള്ള വസ്ത്രം ധരിച്ച് നിൽക്കുന്ന പാണ്ഡവരെയും ശ്രീകൃഷ്ണനെയുമാണ്.
യുധിഷ്ഠിരൻ ചിതയ്ക്ക് തീ വയ്ക്കാനായി കയ്യിൽ പന്തവും പിടിച്ചിരുന്നു. ദുര്യോധനൻ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം ഈ കിടക്കുന്നത് നിങ്ങളുടെയെല്ലാം ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണെന്ന്. പക്ഷേ ഈ കിടക്കുന്നത് എൻ്റെ പ്രിയമിത്രം രാധേയനാണ്, നിങ്ങളുടെ സഹോദരനല്ല. എൻ്റെ രാധേയൻ്റെ മേൽ നിങ്ങൾക്കാർക്കും ഒരവകാശവുമില്ല. അവനെ സംസ്കരിക്കുവാനുള്ള അവകാശം അത് എനിക്ക് മാത്രമാണ്. ഇത് കേട്ട ഭീമൻ പറഞ്ഞു, നീ ഇത് പറഞ്ഞത് സൂര്യോദയത്തിന് ശേഷമായിരുന്നു എങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ വധിച്ചേനെ. ദുര്യോധനൻ കോപത്തോടെ അലറി, എന്നാൽ നീ പോയി സൂര്യോദയമാകുന്നത് വരെ കാത്തിരിക്കടാ. എന്നിട്ട് ദുര്യോധനൻ അർജുനൻ്റെ അടുത്തെത്തി ചോദിച്ചു, അർജുന, നീ അസ്ത്രമയച്ചത് നിന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠന് നേരെയാണോ അതോ എൻ്റെ പ്രിയ സുഹൃത്ത് രാധേന് നേരെയാണോ? അർജുനൻ ഒന്നും പറയാനാവാതെ താൻ ചെയ്ത മഹാപാപമോർത്ത് തലകുനിച്ച് മിണ്ടാതെ നിന്നു. ഇത് കണ്ട് ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു, ദുര്യോധനൻ പറയുന്നത് ശരിയാണ്. കർണനെ സംസ്കരിക്കുവാനുള്ള അവകാശം നമ്മളെക്കാൾ കൂടുതലുള്ളത് ദുര്യോധനന് തന്നെയാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കി യുധിഷ്ഠിരൻ പന്തം ദുര്യോധനന് കൊടുത്തു. ദുര്യോധനൻ നിറ കണ്ണുകളോടെ കർണൻ്റെ മൃതശരീരം നോക്കി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട രാധേയ, നിന്റെ മൃതശരീരം കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കണ്ടില്ലേ, നീ കൂടി പോയതോടെ ഈ ദുര്യോധനൻ തീർത്തും ഏകനായി. പക്ഷേ ഇനി മരണം എൻ്റെ കണ്ണുമ്പിൽ കാണുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരും. എൻ്റെ ഹൃദയത്തിൽ നിന്നും മരണഭയം മാഞ്ഞുപോകും. ദുര്യോധനൻ കർണൻ്റെ മൂർധാവിൽ തടവിക്കൊണ്ട് ദുഃഖത്തോടെ പറഞ്ഞു, രാധേയ, ഈ ലോകമുള്ളിടത്തോളം കാലം സുഹൃത് ബന്ധത്തിൻ്റെ പ്രതീകമായി നീ എന്നും ജീവിക്കും. കർണ, നിനക്ക് ഈ പ്രിയ സുഹൃത്തിൻ്റെ പ്രണാമം. എന്നിട്ട് ദുര്യോധനൻ ആളിക്കത്തുന്ന പ്രതികാരത്തെ അടക്കിക്കൊണ്ട് കർണൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തി.